അതെ ഫ്രണ്ട്സ്, നമ്മൾ എന്തൊരു റിമോട്ട് കാറാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേറൊരു കാർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നിരത്ത കുരതിയാൽ പോകുന്ന ഒരു കാർ, കുരതി കണ്ട് നമ്മൾ ടയർ കറക്കി കണ്ട് വിട്ട് കഴിഞ്ഞാൽ പോകുന്ന ഒരു കാറിനെ നമ്മൾ നേരെ റിമോട്ട് കൺട്രോളിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോണ്. അപ്പോൾ ആ നേരെ വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. RF റിമോട്ട് കൺട്രോളാണ് നമ്മുടെ റിമോട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ട്രാൻസ്മിറ്ററും അതേപോലെ തന്നെ ഇതിൻ്റെ റിസീവറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള ഗിയർ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ വലിയ ഷാഫ്റ്റിന് നമ്മൾ വരുന്ന ഒരു ഗിയർ ബോക്സ് വരുന്നുണ്ട്. ആ ഒരു ഗിയർ ബോക്സ് കറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമോട്ട് കൺട്രോളാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ബെൽറ്റിൻ്റെ പകരം നമ്മൾ റബ്ബർ ബാൻഡ് ഉള്ളിൽ കൂടെ കുടുക്കിയിട്ട് നമ്മുടെ ഒരു മോട്ടർ എടുക്കുന്നുണ്ട്. അതായത് സി ഡി പ്ലെയറിൻ്റെ ഒരു മോട്ടറാണ്, അതേപോലെ തന്നെ സി ഡി പ്ലെയറിൻ്റെ ഡ്രൈവിന് വരുന്ന മോട്ടറാണ് അതിൻ്റെ. അതേപോലെ തന്നെ പുള്ളിമ്പട യൂസ് ചെയ്താണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ബെൽറ്റ് നമ്മളൊരു ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാം, മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ ഒരു നേരെ ലെവലിൽ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെക്കാനിസത്തിൻ്റെ സൈഡ് നമ്മുടെ റബ്ബർ ബാൻഡ് തട്ടും. അതുകൊണ്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഐകോർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു എൽ ക്ലാ ഒരു യു പോലെ നമ്മൾ ഏകദേശം ഒരു മോട്ടർ സെറ്റ് ചെയ്യാനുള്ള വിധത്തിലൊരു ഹൈറ്റ്, അപ്പോൾ നിങ്ങൾ ഈ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ ഈ ഒരു മെക്കാനിസത്തിൽ കറങ്ങുന്ന സമയത്ത് മോട്ടർ ചെറുതായതുകൊണ്ട് മോട്ടറും അതേപോലെ തന്നെ ഈ ബെൽറ്റും കണക്ട് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് അതിൻ്റെ അടിഭാഗത്ത് വരയുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡിലേക്ക് നമ്മൾ മോട്ടറും അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കാറിൻ്റെ അടിഭാഗത്തെ അതിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുന്ന സമയത്ത് റബ്ബർ ബാൻഡ് കുടുക്കി നമ്മുടെ ഒരു ലെവൽ, അതായത് റബ്ബർ ബാൻഡിൻ്റെ ഹൈറ്റും അതേപോലെ തന്നെ എത്ര ഇത് ഏകദേശം ചെറിയൊരു വലിവുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടർ ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്ത് അധികം ടൈറ്റ് ആകാത്ത വിധത്തിൽ ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ചരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ റബ്ബർ ബാൻഡ് അവിടെ നിന്ന് തെറിച്ച് പോകും. അപ്പോൾ ഈ റബ്ബർ ബാൻഡിന് പകരം നമ്മുടെ സി ഡിയുടെ കൂടെ തന്നെ ബെൽറ്റും പാടെ വരുന്നുണ്ട്, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ അവിടെ റബ്ബർ ബാൻഡ് ഉള്ളത് കൊണ്ട് റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബെൽറ്റാണെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് റിസീവർ ബോർഡാണ് RF, അതേപോലെ തന്നെ ഇത് ട്രാൻസ്മിറ്റർ ബോർഡാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ റിസീവറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസീവർ ഇതിൽ നമുക്ക് ഈ മോട്ടറിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്, റെഡും ബ്ലാക്കും വരുന്ന വയർ, ഇതിൻ്റെ മുന്നോട്ടും ബാക്കോട്ടും ഉള്ള കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ആകുന്ന സമയത്താണ് ഫ്രണ്ടിലേക്കും ബാക്കോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് മാറിയാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ടാണെങ്കിൽ അത് പൊസിഷൻ മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസ്മിഷൻ്റെ നമ്മൾ ഫോർവേഡുള്ളത് അത് പ്ലസ് മൈനസ് നമ്മൾ ഇവിടെ മാറിക്കുകയാണെങ്കിൽ ആ ഒരു ഫോർവേഡുള്ള ബാക്ക്വേഡായി പോകും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതേപോലെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് മൈനസും ഈ മോട്ടറിൻ്റെ പ്ലസ് മൈനസും ഒന്നും ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ബാക്ക്വേഡ് ഫോർവേഡ് വരുന്ന കണക്ഷനിലേക്കാണ് നമ്മൾ ഈ മോട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്, മോട്ടറിൻ്റെ പ്ലസ് മൈനസും. നമ്മുടെ ഈ റിസീവർ ബോർഡിലേക്ക് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ അതേപോലെ തന്നെ നെഗറ്റീവ് സപ്ലൈ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിഥിയം പോളിമർ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 3.7 വോൾട്ടിൻ്റെ ചെറിയൊരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയോഡിൻ്റെ ചിഹ്നം അവിടെ ഇവിടെ കാണുന്ന നമ്മൾ റെഡ് സോൾഡർ ചെയ്തു, അത് പോസിറ്റീവാണ്. അതേപോലെ അതിൻ്റെ അടുത്തുള്ളത് നെഗറ്റീവ് സപ്ലൈ ആണ്. അപ്പോൾ നെഗറ്റീവ് സപ്ലൈയും പാടെ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിലേക്കുള്ള സപ്ലൈ നമുക്ക് ഇതിലേക്ക്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് സപ്ലൈക്ക് നമുക്കൊരു സ്വിച്ച് കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മളെ സർക്യൂട്ട് ഓഫ് ആക്കുക ചെയ്യാം. പക്ഷേ നമ്മളൊരു എക്സ്പെരിമെൻറ്റുള്ള വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറഞ്ഞൊരു ആമ്പിയർ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്ററുള്ള സിഗ്നൽ വന്നു കഴിഞ്ഞാലേ നമ്മളെ ഈ ഒരു സ്വിച്ചിങ് ഇവിടെ ഓൺ ആക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ICക്കുള്ള ചെറിയൊരു മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു ആമ്പിയർ മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു LED കത്താനുള്ളതിനെക്കാട്ടിലും കുറഞ്ഞത് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡൊക്കെ വെച്ച് നമുക്ക് AC വോൾട്ടേജിലെ ഫാന്, AC അതുപോലെ തന്നെ ഫാനൊക്കെ നമുക്ക് ഈ റിമോട്ട് വെച്ച് ഓണും ഓഫൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസീവർ ബോർഡും അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ഡബിൾ സൈഡ് സ്ക്രീൻ വെച്ചിട്ട് ബോർഡിൻ്റെ മുകളിലും ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബോർഡ് നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കേസ്, അതായത് നമ്മുടെ ഫ്രെയിം, അതായത് മോട്ടർ നിർത്തിയ സ്റ്റാൻഡിൻ്റെ മുകളിൽ നമ്മൾ ലേക്കാണ് ഈ ഇത് ബാക്കി ഒട്ടിച്ച് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോർഡും എല്ലാം ഇപ്പോൾ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ, അതായത് ഇതിലേക്കുള്ള റിസീവറിൻ്റെ കണക്ഷൻ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഇനി ട്രാൻസ്മിറ്ററിൽ നിന്ന് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ മോട്ടർ കറങ്ങുമ്പോഴാണ് ഈ ഒരു നമ്മുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ ഇതിൻ്റെ പുള്ളിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട്, അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ടും ബാക്കോട്ടും ചലിക്കുന്ന വിധത്തിലായി പോകും.
അപ്പോൾ ഇനി ഇനി നമുക്ക് ട്രാൻസ്മിറ്ററാണ് ഈ ഉണ്ടാക്കേണ്ടത്. ഉണ്ടാക്കാനൊന്നുമില്ല, നമുക്ക് സാധാരണ ഇതിൻ്റെ മുകളിൽ രണ്ട് മൈക്രോ സ്വിച്ചും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലസ് നമ്മൾ റെഡ് വയറാണ്, അതേപോലെ തന്നെ നെഗറ്റീവ് ഇതിൻ്റെ ബ്ലാക്ക് വയറാണ്. ഈ ഇതിലേക്ക് നമുക്ക് 3 വോൾട്ട് സപ്ലൈ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോയിൻ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്, 3 വോൾട്ടിൻ്റെ. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ മെമ്മറിക്ക് യൂസ് ചെയ്യുന്ന, അതേപോലെ റിമോട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു കോയിൻ ബാറ്ററി, അതിൻ്റെ ഒരു ഹോൾഡർ കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോൾഡർ നമ്മൾ ലാപ്ടോപ്പ് പഴയ കേടുന്ന ലാപ്ടോപ്പിലൊക്കെ ഇതുണ്ടാവും, അപ്പം അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പ്ലസ് ഭാഗം കാണാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെറുങ്ങനെ. അപ്പോൾ ഞാനത് ബ്ലാക്ക് ആക്കി കാണിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മാർക്കിംഗ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൾട്ടിമീറ്റർ, ഈ ഒരു കോയിനിൻ്റെ ബാറ്ററി ഇട്ടതിന് ശേഷം മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് ഏത് തലയാണ് പ്ലസ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇതിൻ്റെ പ്ലസ് എടുത്തിട്ട് ഇതിൻ്റെ പ്ലസ്സിലേക്കും നെഗറ്റീവും കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസ്മിറ്ററിൻ്റെ റിമോട്ടിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും നമുക്ക് ചലിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോർഡ് നമ്മൾ ഇതിൻ്റെ നേരെ പിടിച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് സപ്ലൈ നമ്മൾ ടച്ച് ആവും. അതുകൊണ്ട് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് നമ്മുടെ ഈ ബോർഡ് അതിന് മുകളിലേക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിച്ച് നമ്മളെ റിമോട്ട് സെറ്റായി. നമ്മൾ ബാറ്ററി കിട്ടും വർക്ക് ചെയ്യുന്ന മുമ്പേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ്സും അതേപോലെ സപ്പോർട്ടുമാണ് നമ്മുടെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം.